Hello friends, welcome back to our channel. In the Easter Ibova Mana, Namlo Oshana Kakandakuna, kozhukatta recipe ana, Adanamla Ripadi on the Undakmin Pagram, Udena, Godamba body, Pine, Ragi powder. Idi Vestana, Namrundaka, the night of a cup of Ragi Podichada. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തിയേക്കാളും കുറച്ച് ലൂസിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അതും ചപ്പാത്തിയേക്കാളും കുറച്ച് ലൂസ് നമുക്ക് കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന നാളികേരം ചുരുക്കിയെടുക്കാം. ഞാനൊരു ചെറിയ നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു 4 ഏലക്കായും കൂടി പൊടിച്ചിട്ടു നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആദ്യം റാഗി കുഴച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. കയ്യിലൊട്ടാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ട് വേണം ഇതുപോലെ പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കയ്യിൽ തടവിയേറ്റും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നാളികേരം പഞ്ചസാരയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബോളുകളാക്കി എടുക്കാം. പരമാവധി കനം കുറച്ചുണ്ടാക്കിയാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെ നമുക്ക് ഈ റാഗി കൊഴുക്കട്ട ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് പരമാവധി ഓശാനയ്ക്കൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് റാഗി പൗഡർ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ബോളുകളാക്കി എല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനി അതുപോലെ തന്നെ ആട്ട ഗോതമ്പ് പൊടിയുടെ മാവും ഇതുപോലെ കനം കുറച്ച് പരത്തി നമുക്ക് അതിലേക്ക് പഞ്ചസാര വെച്ചു കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം നാളികേരത്തിൽ ശർക്കര അല്ലെങ്കിൽ ജാഗിരി ഉരുക്കി കല്ലെല്ലാം ഇല്ലാതെ ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് അതിൽ നാളികേരം വിളയിച്ചെടുത്തിട്ടും നമുക്ക് ഇതുപോലെ കുഴുക്കട്ട ഉണ്ടാക്കാം. ഞാനിവിടെ നാളികേരം പഞ്ചസാരയാണ് ചേർത്തത്. ശർക്കര ഉരുക്കിയിട്ട് കല്ലില്ലാതിരിക്കാൻ അരിച്ചെടുത്തിട്ട് അതിലേക്ക് നാളികേരം ചിരകിയതും ഏലക്കായും കൂടി പൊടിച്ചിട്ടിട്ട് നന്നായി വരട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ ബോളും പരത്തിയെടുത്ത് അതിലും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴുക്കട്ട ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര മാത്രമാണ് ഉണ്ടാക്കിയത്. ശർക്കര യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ജാഗ്രി യൂസ് ചെയ്തില്ല. ഇനി നമുക്കിതുപോലെ ഇഡ്ലിത്തട്ടിലോ അല്ലെങ്കിൽ അപ്പച്ചെമ്പലോ ഏതിലെങ്കിലും വെച്ച് ആവി കയറ്റി രണ്ട് ടൈപ്പ് കൊഴുക്കട്ടയും വേവിച്ചെടുക്കാം. ആദ്യം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ ചേഞ്ച് വരാതിരിക്കാൻ റാഗി പൗഡറിൻ്റെ കൊഴുക്കട്ടയാണ് ആദ്യം വേവിച്ചെടുത്തത്. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. തിളച്ച വെള്ളത്തിൽ കുഴച്ചത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ റാഗി കൊഴുക്കട്ട റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് ആട്ട കൊഴുക്കട്ട, ഗോതമ്പ് പൊടിയുടെ കൊഴുക്കട്ട ഇതുപോലെ ഞാൻ ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് അതും ആവി കയറ്റിയെടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതും ഇറക്കി മാറ്റിവെക്കാം. അങ്ങനെ ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് കൊഴുക്കട്ടയും വേവിച്ചെടുത്തു.
എല്ലാവരും ഈസ്റ്റർ സ്പെഷ്യൽ കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.